مرة ثانية كرة من كارفاخال، كارفاخال خطيرة لرونالدو. ഹലോ ഗെയിമേഴ്സ്, എൻ്റെ പേര് റാപ്പിഡ് ഗെയിം വേട്ടിന്നാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമുക്ക് ഫ്രീ കിക്ക് ടൈക്സ് എല്ലാത്തരം ഫ്രീ കിക്സും, അതായത് ഇൻ ഗെയിമിനകത്ത് വന്നേക്കുന്ന മിക്ക ഫ്രീ കിക്സും കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കുക എന്നുള്ള വീഡിയോ ആണ് കാര്യങ്ങളാണ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ എന്തൊരു സബ്ബാക്കുക. തുടക്കത്തിൽ കണ്ട പോലത്തെ ഫ്രീ കിക്സും കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കാൻ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. അതായത് ഒട്ടും എടുക്കാൻ അറിയാത്തവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഓൾറെഡി എടുക്കാറുന്ന ഒരു വീഡിയോ കണ്ട് ഇതാക്കുന്നതല്ല, നിങ്ങൾക്ക് വീണ്ടും വേണമെങ്കിൽ കാണാം, അത്ര തന്നെ. ഓക്കെ, അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുന്ന സബ് അടിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കാര്യങ്ങളിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നല്ലൊരു ഫ്രീ കിക്ക് ടേക്കർ എന്നൊരു ടീമിൽ ആവശ്യമാണ്. അതായത് മെസ്സി, മേ ബി റൊണാൾഡോ, അങ്ങനത്തെ നല്ല നല്ല പ്ലേയേഴ്സ്, അതായത് നല്ല ഫ്രീ കിക്ക് ടേക്കിംഗ് ഉള്ള രണ്ട് മൂന്ന് പ്ലേയേഴ്സ് നമ്മുടെ ടീമിൽ ഉണ്ടായാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് അടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ കാര്യങ്ങളിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കൊക്കെ വീഡിയോ കാര്യം ഷെയർ ആക്കുക, ഫ്രീ കിക്ക് അടിക്കാൻ അറിയാത്തവർക്കൊക്കെ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബൈ. ഇന്നത്തെ ഫ്രീ കിക്ക് എന്ന് പറയുന്നത് കെർലിംഗ് ഫ്രീ കിക്ക്, അത് സാധാ ഫ്രീ കിക്കും മാനുവലായിട്ട് അടിക്കുന്ന ഒരു ഫ്രീ കിക്ക്. അതിന് നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് നമ്മുടെ തമ്പ് വെച്ച് ജസ്റ്റ് റൈറ്റ് സൈഡിൽ സ്വൈപ്പ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഒരു ഡ്രോ കാണിക്കുക, ട്യൂട്ടോറിയൽസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ കെർലിംഗ് ഫ്രീ കിക്ക്, അതായത് ഇവിടെ ആംഗിൾ കറക്റ്റ് വിഷ്വലൈസ് ചെയ്യുക, എന്നിട്ട് അവിടെ നിന്ന് റൈറ്റ് സൈഡിൽ കണ്ട, ഞാൻ അവിടെ വരച്ചേക്കുന്ന വര കണ്ട, അവിടെ കറക്റ്റായിട്ട് സ്വൈപ്പ് ചെയ്താൽ കറക്റ്റ് മിക്കതും ഗോളാവും. ഇത്തിരി ടഫാക്കിയിട്ടുണ്ട്, പെസ്സിനെ അപേക്ഷിച്ച് ഈ ഫുട്ബോൾ കുറച്ചുകൂടി ടഫാണ് ഫ്രീ കിക്ക് എടുക്കാൻ. കണ്ട, കറക്റ്റാ ഡ്രോയിൽ ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഗോളാണ്, 100%. അത് എൻ്റെ ഇത് കാണിച്ചിട്ടുണ്ട്, കണ്ട, നിങ്ങൾ കണ്ട തന്നെ മനസ്സിലാവും. ലെഫ്റ്റ് ആംഗിൾ ആണെങ്കിലും മെസ്സിനെ വെച്ച് സെയിം സംഭവം തന്നെ, ഗോളാവും ഗൈസ്, മേ ബി ഗോളാവാൻ ചാൻസ് ആണ്. ലോങ് റേഞ്ച് നോക്കാം, ലോങ് റേഞ്ച് അടിക്കുകയാണെങ്കിലും ഏകദേശം സെയിം സ്ട്രാറ്റജി തന്നെ. നിങ്ങൾ ഒരിക്കലും ബോൾ ടു ഫ്രീ കിക്ക് അടിക്കരുത്. ഓക്കെ, രണ്ടാമത്തെ പറഞ്ഞ നക്കിൾ ഷോട്ടാണ്. നക്കിൾ ഷോട്ട് മിക്കവർക്കും അറിയായിരിക്കും, അത് 90 ഡിഗ്രി ആംഗിളിൽ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ഡ്രോ ചെയ്യാൻ ആണ് നക്കിൾ ഷോട്ട് എന്ന് പറയുന്നത്. അത് റൊണാൾഡോ അങ്ങനത്തെ കുറച്ച് പ്ലേയേഴ്സിന് മാത്രമേ ഉണ്ടായിരിക്കത്തും. നക്കിൾ ഷോട്ട് എന്ന് പറഞ്ഞാൽ സ്കില്ല് ആ പ്ലെയർക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആംഗിൾ കണ്ടോ, സെറ്റ് ആംഗിൾ സെറ്റ് ആക്കുക, ഡ്രോ 90 ഞാൻ ടാപ്പ് ചെയ്യണം, അവിടെ ഹോൾഡ് 3 സെക്കൻഡ്സ് നമ്മൾ ടാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗോളാവും. നക്കിൾ ഷോട്ട് എപ്പോഴും വർക്കാവുന്നില്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം മാക്സിമം. വർക്കാവുന്ന വർക്കാവും, അത്രയേ ഉള്ളൂ. ഓക്കെ, രണ്ടോ ഇപ്പോൾ എക്സാമ്പിൾസ് കാര്യങ്ങൾ കാണിച്ച് തരുന്നുണ്ട്, അതിന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നക്കിൾ ഷോട്ട് തന്നെയാണ് വരുന്നത്. റൊണാൾഡോ തന്നെയാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. റാഷ്വുഡിന് ഉണ്ട് അതുപോലെ തന്നെ, കറക്റ്റ് ആംഗിൾ വയ്ക്കുക, കറക്റ്റ് 93.6 അതായത് ഒരു 90 ഡിഗ്രി ആംഗിളിൽ സ്വൈപ്പ് ചെയ്യുക, സ്ട്രൈറ്റ് ആയിട്ട് സ്ട്രൈറ്റ് ലൈൻ ഡ്രോ ചെയ്യണം, അത് ഹോൾഡ് ചെയ്ത് പിടിക്കുക 3 സെക്കൻഡ്സ്. അതായത് ഫ്രീ കിക്ക് കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്തിട്ട് വിടാം, നക്കിൾ ഷോട്ടാവും. ലോങ് റേഞ്ച് കണ്ടോ, നക്കിൾ റൊണാൾഡോ നക്കിൾ ഷോട്ട് ചെയ്ത് ഒപ്പി ഗൈസ്. കണ്ടോ, മൂന്നാമത്തെ ടൈപ്പ് ഫ്രീ കിക്ക് എന്ന് പറയുന്നത് അണ്ടർ പോലത്തെ ഫ്രീ കിക്ക് ഒക്കെ, അതായത് ഡിഫൻസിന് താഴെ, അതായത് ഡിഫൻസ് ജമ്പ് ചെയ്യുന്ന സമയത്ത് അതിന് താഴെ കൂടെ അടിക്കുന്ന ഫ്രീ കിക്കാണിത്. അതിപ്പോൾ ഏത് പ്ലെയറെ വെച്ച് നമുക്ക് അടിക്കാവുന്നതാണ്, റൊണാൾഡോ മെസ്സി അങ്ങനെയൊന്നും ഇല്ല, ആരെക്കൊണ്ട് അടിക്കുക. ട്യൂട്ടോറിയൽസും കാര്യങ്ങളും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ്. കുറച്ച് എളുപ്പമല്ല, ടഫാണ്, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഇങ്ങനെ ഒരു ലൈൻ ഇപ്പോൾ കാണിക്കുന്നതാണ്, പെട്ടെന്ന് മനസ്സിലാവും. ഇങ്ങനെ ജസ്റ്റ് ഒരു ജസ്റ്റ് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞുള്ള ലൈൻ വരച്ച് കഴിഞ്ഞാൽ ലക്കിന് ഗോളാവും. അത് മാച്ചിൽ ഗോളാവും എനിക്ക് അറിയത്തില്ല, അടിച്ചിട്ടുണ്ട് 2-3 തവണ. ചിലപ്പോൾ സെറ്റോ, നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കി. ഇതൊന്നും ഞാൻ അത്ര ഇതാക്കുന്നില്ല, കാരണം ഇത് ഈ സമയത്ത് നമുക്ക് സാധാ ഫ്രീക്ക് അടിച്ച് ഗോളാക്കാവുന്നതാണ്. അണ്ടർവാദ ഫ്ലിക്കൊക്കെ ഈ ആംഗിളിലൊക്കെ അണ്ടർവാദ ഫ്ലിക്ക് മിക്കുന്ന വർക്കാവും കൈസ്, ഈ ആംഗിളിൽ കേട്ടോ. ഞാൻ പറയുന്ന ഡ്രോയിൽ നിങ്ങൾ വരച്ച് കഴിഞ്ഞാൽ ഗോളാവുന്നതാണ്. ഓക്കെ, പണ്ടത്തെ വാള ഫ്രീ കിക്ക് എളുപ്പമാണ്, എല്ലാം എളുപ്പം തന്നെ ഗൈസ്. സ്റ്റണ്ണിങ് ഷോട്ട് മൈ ഫേവറേറ്റ് സ്റ്റണ്ണിങ് ഷോട്ടാണ് ഗൈസ് ഫ്രീ കിക്കിന്. ഇത് എളുപ്പമാണ്, ഈസി സാൻ, ജസ്റ്റ് വരയ്ക്കുക സ്ട്രെയിറ്റ് ആയിട്ട്, നേരെ അടിക്കുക, നല്ല പവർ ഷോട്ട് ഗൈസ്, അത്രയേ ഉള്ളൂ. സ്റ്റണ്ണിങ് ഷോട്ട് സെറ്റ് ചെയ്യുക, നമ്മളെ ആംഗിൾ എപ്പോഴും സെറ്റ് ആക്കണം. ഏക ആംഗിളിലേക്കാണ് ഈ ഒരു ആംഗിൾ, അതായത് സ്ട്രെയിറ്റ് ലൈൻ, അതായത് പോസ്റ്റിന് പുറത്തോട്ട് അടിക്കുന്ന പോലെ തോന്നണം, അപ്പോൾ ഗോളാവും. അത് മേ ബി ഗോളാവാൻ ചാൻസ് ഉണ്ട്, നല്ല പവറിലുണ്ടെങ്കിൽ മാത്രം ഗോളാവും. ഈ ഒരു ആംഗിൾ കണ്ട, റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ മുകളിലോട്ട്, ഓക്കെ, ലെഫ്റ്റിൽ നിന്ന് അടിക്കുക കേട്ടോ, അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡ്, അതായത് അവിടെ നിന്ന് നേരെ ലെഫ്റ്റിലോട്ട് തന്നെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗോളാവും.
കണ്ട ഗൈസ് ഇത്രേ ഉള്ളൂ, ഈസിയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഏത് ആംഗിളായാലും അങ്ങനെ തന്നെ, ജസ്റ്റ് ആംഗിൾ കറക്റ്റ് ആക്കുക, ജസ്റ്റ് ഷൂട്ട്, ഗോൾ ഗൈസ്. നെയ്മർ വെച്ചാൽ ഞാൻ പഠിക്കുന്നത് ആ പറഞ്ഞു, മെക്സിമം റൊണാൾഡോ ഒക്കെ ആണെങ്കിൽ ബൂമ്പായിട്ട് നല്ല കിക്കും പോലുള്ള പ്ലേയേഴ്സ് ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് കയറും. പെൻഡിലുള്ള പ്ലേയേഴ്സിന് വെച്ച് ഞാൻ കാണിക്കുന്നത്, ഇപ്പോൾ ഫ്രീ കിക്ക് നമ്മൾ മാക്സിമം ട്രെയിനിങ് മോഡിൽ പോയിട്ട് ഫ്രീ കിക്ക് ഇങ്ങനത്തെ പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് സെറ്റാക്കുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.